മകരവിളക്ക് തെളിക്കുന്ന പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശം വിവാദമാകുന്നു. ക്ഷേത്രം പണിയാനുള്ള തീരുമാനം വിശ്വാസങ്ങൾക്കെതിരാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി ചൂണ്ടിക്കാട്ടും. മകരവിളക്ക് തെളിക്കുന്ന പൊന്നമ്പലമേട്ടിൽ നേരത്തെ ക്ഷേത്രവും ആചാരങ്ങളും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയണം എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശം. ക്ഷേത്രം പണിയുന്നതിനു വേണ്ടി ഒരേക്കർ ഭൂമി വിട്ടുകിട്ടാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയുന്നത് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാണെന്ന് കൊട്ടാരം നിർവാഹക സമിതി പറയുന്നത്. ശബരിമല ക്ഷേത്രത്തിന് തുല്യമായ ആചാരക്രമങ്ങൾ പൊന്നമ്പലമേട്ടിൽ പാടില്ലെന്നാണ് കൊട്ടാരം നിർവാഹക സമിതിയുടെ വാദം. ശബരിമലയുടെ പൂങ്കാവനത്തിൽ ഉൾപ്പെടുന്ന പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിതാൽ അവിടുത്തെ പവിത്രത നഷ്ടമാകുമെന്നും നിർവാഹക സമിതി പറഞ്ഞു. പക്ഷേ അതിൻ്റെ പവിത്രത നിലനിർത്തുക എന്നത് പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഒരിക്കലും നശിപ്പിക്കരുത്. ശബരിമല ഇപ്പോൾ കോൺക്രീറ്റ് വനമാക്കിയതുപോലെ അവിടുത്തെ വനങ്ങൾ വെട്ടി നശിപ്പിച്ച് ആ പരിസ്ഥിതി തന്നെ നാശമാക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ഒരു അമ്പലം പണിയും എന്നുള്ള ഉദ്ദേശം അതിൻ്റെ പുറകിലുള്ളത്. സമീപകാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ദേവപ്രശ്നത്തിൽ പൊന്നമ്പലമേടെ ശബരിമലയുടെ മൂലസ്ഥാനമാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന ആചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ക്ഷേത്രം പണിയുന്നതിനെക്കുറിച്ച് നിർദ്ദേശമൊന്നും തന്നെയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രം പണിയാനുള്ള തീരുമാനത്തിന് എതിരെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. ആരാധനയ്ക്ക് അനുമതിയില്ലാതെ ക്ഷേത്രം പണിയുന്നത് ശരിയല്ലെന്നും പൊന്നമ്പലമേട്ടിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പെരിയാർ കടുവാസങ്കേതത്തിൽ ഉൾപ്പെടുന്ന പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയുന്നതിന് വനംവകുപ്പിനും എതിർപ്പുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.